ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടിൻ്റെയൊക്കെ, അതായത് നമ്മൾ ബെഡ്റൂമിലാണെങ്കിൽ തന്നെ നമ്മളൊരു എക്സ്ട്രാ പ്ലഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എത്ര പ്ലഗ്ഗുകൾ മിനിമം വേണം, കമ്പ്യൂട്ടർ കൊടുക്കുന്ന സമയത്ത് നമുക്കവിടെ ഇൻവെർട്ടർ വേണോ, ഇൻവെർട്ടർ ഫേസ് ഉണ്ട്, ഇൻവെർട്ടർ ഫേസ് വേണോ, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് എന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് രണ്ട് പ്ലഗ്ഗും രണ്ട് സ്വിച്ചുമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് എക്സ്ട്രാ പ്ലഗ്ഗിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന രണ്ട് പ്ലഗ്ഗ് രണ്ട് സ്വിച്ചും നമ്മൾ 110 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ആ ടേബിളിൻ്റെ മുകളിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. കമ്പ്യൂട്ടർ ടേബിൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 എർത്ത് ഗ്രീൻ വന്നിട്ടുണ്ട്, 2.5 അതുപോലെ തന്നെ 2.5 ഫേസ് വയർ വന്നിട്ടുണ്ട്, പിന്നെ 2.5 തന്നെ ന്യൂട്രൽ വയർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ എർത്ത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ പച്ച കറക്റ്റായിട്ട് നമ്മുടെ പ്ലഗിൻ്റെ പ്ലഗ് സോക്കറ്റിൻ്റെ എർത്ത് മാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. വേറെ സ്ഥലത്തേക്ക് കൂടി, അതായത് വേറെ പ്ലഗിലേക്ക് കൂടി പോകുന്നതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ലൂപ്പ് ചെയ്താണ് പോകുന്നത്. ആ ഡിബിയിൽ നിന്ന് വന്നിരിക്കുന്ന പച്ച ഡിബിയിൽ നിന്ന് വന്നിരിക്കുന്ന എർത്ത് നമ്മൾ ലൂപ്പ് ചെയ്ത് ഈ രണ്ട് പ്ലഗ് സോക്കറ്റിലും കൊടുത്തതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അതായത് ഒരു റൂമിലേക്ക് നമ്മൾ ഡിബിയിൽ നിന്നും ഒരു എർത്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഫേസ് ന്യൂട്രും വന്നിട്ടുണ്ട്. ന്യൂട്ര ഇതുപോലെ തന്നെ കയറി ഇറങ്ങി പോകുന്നതുകൊണ്ട് നമ്മളെല്ലാം കൂടി ഒന്നിച്ച് സ്ട്രിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ന്യൂട്രർ എപ്പോഴും ലെഫ്റ്റ് സൈഡായിരിക്കണം. അതായത് എൻ എന്ന് മാർക്ക് ചെയ്തതിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കണ്ട, പ്ലഗ് സോക്കറ്റിൻ്റെ എൻ എന്ന് മാർക്ക് ചെയ്തതിന സ്ഥലത്തേക്ക് നമ്മൾ കൊടുത്തു. ഇതേ ന്യൂട്രർ തന്നെയാണ് ആ തൊട്ടപ്പുറത്തെ സെക്ഷനിലേക്കും വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു മഞ്ഞ വയറിട്ട് ലിങ്ക് ചെയ്ത് കാണാൻ സാധിക്കണ്ട, ആ മഞ്ഞ വയറിട്ട് ലിങ്ക് ചെയ്ത് ന്യൂട്രർ മാർക്ക് ചെയ്ത് തന്നെ കറക്റ്റ് സ്ഥലത്തേക്ക് ലെഫ്റ്റ് സൈഡ് തന്നെ പ്ലഗ് സോക്കറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ന്യൂട്രർ നമ്മൾ കറക്റ്റായിട്ട് അപ്പുറത്തുപ്പുറത്തും കറക്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ വരുന്ന ഫേസ് വയറാണ്. ഈ ഫേസ് വയറാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, നമുക്ക് വേണമെങ്കിൽ സാധാ ഫേസ് ലൈൻ കൊടുക്കാം, അതല്ലെങ്കിൽ ഇൻവെർട്ടർ കൊടുക്കാം. ഇതിപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന സാധാ ഫേസ് ലൈനാണ് കൊടുത്തിരിക്കുന്നത്. സാധാ ഫേസ് ലൈൻ നേരെ വന്നിരിക്കുന്നത് നമ്മുടെ രണ്ട് സ്വിച്ചിലേക്കാണ് വന്നിരിക്കുന്നത്. ഒരു സ്വിച്ച് നമ്മൾ വൺ വേ സ്വിച്ച് ഈ സൈഡിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ താഴത്തെ പോളിലേക്ക് വന്നിരിക്കുന്നു. അതിൽ നിന്ന് നേരെ ലിങ്ക് ചെയ്ത് തൊട്ടപ്പുറത്തെ സ്വിച്ചിലേക്കും കൂടി കൊടുത്തിരിക്കുന്നു. കണ്ടാൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ കാണാൻ സാധിക്കും. അതിൽ നിന്ന് നേരെ ഒരേ ഫേസ് തന്നെയായതുകൊണ്ടാണ് അങ്ങോട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എണ്ണം വേണമെങ്കിൽ നമുക്ക് ഇൻവെർട്ടർ ഫേസ് കൊടുത്തുതരാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സിസ്റ്റം കാര്യങ്ങളൊക്കെ വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇൻവെർട്ടർ, ഇന്നിപ്പോൾ സാധാരണ ഇൻവെർട്ടർ ആണെങ്കിൽ തന്നെ ഇൻവെർട്ടർ വിത്ത് UPS ആണ് വരുന്നത്. അപ്പോൾ UPS സെപ്പറേറ്റ് വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരെണ്ണം വരുന്നത് ഫേസ് നമുക്ക് ഇൻവെർട്ടർ ഫേസ് കൊടുക്കാം. ഒരുപാട് പ്ലഗ് നമ്മൾ ഇൻവെർട്ടർ കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത്യാവശ്യമുള്ള ഏരിയകളിലെല്ലാം തന്നെ ഇൻവെർട്ടർ ഫേസ് കൊടുക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ നമ്മൾ അവിടെ നിന്ന് സാധാ ഫേസ് ആണ് വന്നിരിക്കുന്നത്, 2.5 റെഡ് ആണ് വന്നിരിക്കുന്നത്. അത് നേരെ നമ്മൾ സ്വിച്ചിലേക്ക് കൊടുത്തു. സ്വിച്ചിൽ നിന്ന് കണക്ട് ചെയ്തതിന് ശേഷം എപ്പോഴും നമ്മുടെ പ്ലഗ് സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡായിരിക്കണം ഫേസ് മാർക്ക് ചെയ്യേണ്ടത്, മാർക്ക് ചെയ്യും കൊടുക്കേണ്ടത്. അതായത് നമ്മുടെ റൈറ്റ് സൈഡായിരിക്കണം എപ്പോഴും നമ്മുടെ സ്വിച്ചിൽ നിന്ന് വരുന്ന കൺട്രോളിങ് കൊടുക്കേണ്ടത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഡിവൈസ് എടുത്ത് നോക്കിയാലും നിങ്ങൾ നോക്കി തന്നെ അറിയാൻ പറ്റും, 3-pin ആണെങ്കിലും നിങ്ങൾ 3-pin നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡായിരിക്കും L എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഫേസ് എപ്പോഴും റൈറ്റ് സൈഡായിരിക്കണം. അപ്പോൾ നമ്മൾ സ്വിച്ചിൽ നിന്ന് വരുന്നത് എപ്പോഴും നമ്മൾ റൈറ്റ് സൈഡായിരിക്കണം ഫേസ് കൊടുക്കേണ്ടത്. അതങ്ങനെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വാഷിംഗ് മെഷീൻ, അതുപോലെ തന്നെ നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ, അതുപോലെ തന്നെ പിന്നെ ഫ്രിഡ്ജ്, ഇങ്ങനെ വരുന്ന 3-pin വരുന്ന സെക്ഷനുകളുണ്ട്. ഇതിലെല്ലാം തന്നെ റൈറ്റ് സൈഡായിരിക്കും കൊടുത്തിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമവും സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അത് അങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് ഉത്തമം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്വിച്ച് പ്ലഗ്ഗും ഒരെണ്ണം വേണമെങ്കിൽ നമുക്ക് ഇൻവെർട്ടർ കൊടുക്കാം, ഒരെണ്ണം വേണമെങ്കിൽ നമുക്ക് സാധാ KCB സാധാ ലൈനും കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് രണ്ടും KCBനെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം വരികയാണെങ്കിൽ മാത്രം നമ്മളതിന് വേണ്ടിയിട്ടുള്ള വയറ് ഓൾറെഡി നമ്മളോട് പ്ലഗ്ഗിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് കണക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്യാം. നിങ്ങൾക്കതല്ല ഇനി UPS സെപ്പറേറ്റ് നിങ്ങൾ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്, കമ്പ്യൂട്ടറിൻ്റെ ഏരിയയിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സാധാ KCBയുടെ ലൈനായാലും മതി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു സർക്യൂട്ട് വന്നതിന് ശേഷം അത് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. ഓക്കെ ഓക്കെ.